ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. മഞ്ചേരിയിൽ റോഡരികിൽ നിൽക്കവേ നിയന്ത്രണം തെറ്റിയ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റയാൾക്ക് 34,78,300 രൂപ നഷ്ടപരിഹാരം വിധിച്ചു. മഞ്ചേരി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ജഡ്ജി ടി എച്ച് രജിതയാണ് വിധി പ്രസ്താവിച്ചത്. പെരിന്തൽമണ്ണ താഴേക്കാട് സ്വദേശി സുധീന്ദ്രനാണ് പരിക്കേറ്റത്. കൊളത്തൂരിൽ കാറിൽ ഒളിപ്പിച്ച് കടത്തിയ 1,50,000 രൂപയോളം വില വരുന്ന ചന്ദനത്തടികളുമായി രണ്ടു പേർ പിടിയിൽ. മഞ്ചേരി കോട്ടുപറ്റ സ്വദേശി അത്തിമണ്ണിൽ അലവിക്കുട്ടി, ഏറ്റുമാനൂർ പട്ടിത്താനം സ്വദേശി സന്തോഷ് എന്നിവരെയാണ് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരിയിൽ അനധികൃതമായി പുഴമണൽ മോഷ്ടിച്ചു കടത്തിയതിന് യുവാവിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ആനക്കയം ചെക്ക് പോസ്റ്റ് പൂവത്തിങ്കൽ സക്കീർ അലിയെയാണ് SI RP സുജിത് അറസ്റ്റ് ചെയ്തത്. ഇയാളെ മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പദ്ധതിയിൽ ഉൾപ്പെട്ട 4 പദ്ധതികൾ പൂർത്തിയായി. നഴ്സിംഗ് കോളേജ്, അത്യാഹിത വിഭാഗം, റാമ്പ്, പീഡിയാട്രിക് ICU എന്നിവയാണ് തയ്യാറായത്. 23 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ കല്ലിടലും ഉടൻ നടക്കും. ദേശീയപാതയിലെ വട്ടപ്പാറ പ്രധാന വളവിൽ ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന റോഡ് റോളർ റോഡിലേക്ക് വീണ് 3 പേർക്ക് പരിക്ക്. റാം സ്വരൂപ് സാദ, ഷെയ്ഖ് സഫീറുൽ, നിഖിൽ കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരപ്പനങ്ങാടിയിൽ മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വള്ളവുമായി കൂട്ടിയിടിച്ച് തോണി തകർന്നു. ആലുങ്ങൽ ബീച്ചിലെ അബ്ദുസമ്മദ് ലീഡറായുള്ള തോണിയാണ് തകർന്നത്. എഞ്ചിന് കേടുപാടുകൾ സംഭവിച്ചു. 2 കാനകളിലായി സൂക്ഷിച്ചിരുന്ന 35 ലിറ്റർ ഇന്ധനം കടലിലൊഴുകി. തോണിയിലുണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്കുകളില്ല. താനൂർ താന്നാളൂരിൽ 7 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. നെല്ലിക്കൽ ഇയാത്തുമ്മ, പറമ്പിൽ അബ്ദുറഹ്മാൻ, വെള്ളിയത്ത് മറിയാമോ, KN മുനവർ തങ്ങൾ, വാരിക്കോട്ടിൽ കുഞ്ഞാലി, കൊടാശ്ശേരി ഫൈഹ എന്നിവർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. പരിക്കേറ്റവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരിന്തൽമണ്ണയിലും പുലാമന്തോളിലും H3N2 വൈറസ് ബാധയുടെ ആശങ്ക ഒഴിയുന്നു. ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ച 3 പേരും ആശുപത്രിയിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പെരിന്തൽമണ്ണയിലെ 3 വയസ്സുള്ള കുട്ടിക്കും പുലാമന്തോളിലെ 10 ഉം 14 ഉം വയസ്സുള്ള 2 കുട്ടികൾക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നത്. രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.